കഥ അഹങ്കാരി. എഴുതിയത് ശ്രീകുമാരി. ശബ്ദം ഇന്ദു മോഹൻ. അഹങ്കാരി. ഒരാഴ്ചയായി അപ്പച്ചിമാർ നാലുപേരും അയൽക്കാരിൽ ചിലരും എന്നെ വിളിക്കുന്ന പേരാണ് അഹങ്കാരി. പക്ഷേ എത്ര പേർ വിളിച്ചാലും എനിക്കതിൽ വിഷമമില്ല. കാരണം 20 വർഷമായി തന്റെ ഉള്ളിലെ ദുഃഖജലം പുറത്തേക്കൊഴുകാതെ ഉള്ളിൽ തന്നെ വീണ് വീണ് ഖനീഭവിച്ചിരിക്കുകയാണ്. അതിനാൽ വാക്കുകൾ കൊണ്ടോ കയ്യാങ്ങളി കൊണ്ടോ ഒരു മാറ്റവും വരുത്താൻ നോക്കണ്ട. അമ്മ പറഞ്ഞിട്ടും അനുസരിക്കാത്ത എനിക്ക് ചേർന്ന പേര് തന്നെയാണ് അഹങ്കാരി. അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ അമ്മയെപ്പോലെ ആ മനസ്സിന്റെ നിസ്സഹായത എനിക്കും നന്നായി അറിയാം. മൂത്തതും ഇളയതുമായ 4 സഹോദരിമാരുടെ വിവാഹ ശേഷമാണ് അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചത്. 5 കൊല്ലത്തെ പ്രണയവും 4 കൊല്ലത്തെ കാത്തിരിപ്പിന്റെയും ശുഭ പര്യവസായി. വീട്ടിൽ ശമ്പളം കൊടുക്കാത്ത ഒരു പണിക്കാരിയെ കിട്ടിയ സന്തോഷം അച്ഛമ്മയ്ക്ക്. 2 പ്രാവശ്യം അമ്മയ്ക്ക് PSC അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. പക്ഷേ അച്ഛമ്മ വിട്ടില്ല. സ്ത്രീകൾ പുരുഷന്മാരെ അനുസരിച്ച് വീട്ടിൽ കഴിഞ്ഞാൽ മതി. മാത്രമല്ല കുടുംബത്തിലെ സ്ത്രീകൾ ആരും ജോലിക്ക് പോയിട്ടില്ല പോലും. അകത്തും പുറത്തും പണി ചെയ്ത് വലഞ്ഞാലും അമ്മ ഒരക്ഷരം മറുത്തു പറഞ്ഞിരുന്നില്ല. കാരണം ഭർത്താവിന്റെ മനസ്സ് അത്രയ്ക്കറിയാവുന്ന നല്ലവാദിയായിരുന്നു എന്റെ അമ്മ. രാത്രിയിൽ അമ്മയെ കെട്ടിപ്പിടിച്ചു കരയാനേ അച്ഛനാവൂ. മുതിർന്നപ്പോൾ അച്ഛനെ കുറ്റം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാണ്. പിന്നീടൊരിക്കലും ഞാൻ അച്ഛനെ കുറ്റം പറഞ്ഞിട്ടില്ല. വിധേയത്വം ശീലിച്ച മനസ്സുകൾ എന്നും അങ്ങനെ തന്നെയായിരിക്കും. 3 വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിൽ അച്ഛമ്മയ്ക്ക് ഒരു വിഷമവുമില്ല. മച്ചി എന്ന് പരോക്ഷമായി പറഞ്ഞ് ആനന്ദിച്ചിരുന്നു. 5-ാം കൊല്ലത്തിൽ അമ്മ ഗർഭിണിയായി. കുട്ടിയുടെ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് അച്ഛമ്മ കൊടുത്ത കഷായം കുടിച്ച് അമ്മയ്ക്ക് ശക്തിയായ വയറുവേദന വരികയും ആഘോഷനാവുകയും ചെയ്തു. അമ്മയും അച്ഛനും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അത്ര തന്നെ. സഹോദരിമാരുടെ പ്രസവം, അവരുടെ വീട് വയ്ക്കൽ, പാല് കാച്ചൽ, മക്കളുടെ ചോറൂണ്, എന്തിനും ഏതിനും പൊന്നാങ്ങളെ മുമ്പിൽ വേണം. അച്ഛമ്മ ഓരോന്നിനായി നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ആയിടേക്കാണ് അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വന്നത്. അച്ഛനാണ് അമ്മയെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയത്. പക്ഷേ പിന്നീട് ഒരിക്കലും അച്ഛനെ പടി ചവിട്ടിയിട്ടില്ല. കുട്ടിയില്ലാത്തത് കാരണം സ്വത്തും സൗന്ദര്യമുള്ള സഹോദരന്റെ മകളെ കണ്ടുവച്ചതും കാരണമാക്കി അച്ഛമ്മ അച്ഛനെ തളച്ചിട്ടു. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാഞ്ഞത് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ചെറുപ്പത്തിൽ വിധവയായ സ്വന്തം അമ്മയെ എതിർത്തു പറയാൻ ഒരിക്കലും ആവുമായിരുന്നില്ല അച്ഛന്. പനി മാറിയപ്പോൾ അമ്മയുടെ കുളിയും തെറ്റിയിരുന്നു. എന്നെ പ്രസവിച്ചതിന്റെ 6-ാം ദിവസം അമ്മയ്ക്ക് തൃശൂർ സിൻഡിക്കേറ്റ് ബാങ്കിൽ LD ക്ലർക്കായി ജോലി കിട്ടി. അച്ഛമ്മയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവൃത്തി. ആശുപത്രിയിൽ അച്ഛൻ വന്ന് തന്നെ കണ്ടിരുന്നു എന്ന് അമ്മ പറഞ്ഞിരുന്നു. കണ്ണൂരിലും തൃശൂരിലുമായി ഒരു രാത്രി പോലും ഒന്നിച്ചു കഴിയാതെ അവർ പ്രണയിച്ചു ജീവിച്ചു. എനിക്ക് 11 വയസ്സായപ്പോൾ അമ്മ തൃശൂരിൽ ഒരു വീട് വെച്ചു. അവിടെ 1-2 പ്രാവശ്യം അച്ഛൻ വന്നുപോയിട്ടുണ്ട്. അച്ഛനില്ലാത്ത കുട്ടിയെപ്പോലെയാണ് ഞാൻ വളർന്നത്. അച്ഛന്റെ ലാളനെ അനുഭവിച്ചിട്ടേയില്ല. ആ ദേഹം കെട്ടിപ്പിടിച്ചൊന്നും ഉറങ്ങിയിട്ടില്ല. അച്ഛന്റെ കൈപിടിച്ചൊന്നും നടങ്ങാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. എനിക്ക് അച്ഛനുണ്ട് കടലാസിൽ. ഇതിനിടെ അച്ഛനെ കൊണ്ട് വിവാഹമോചനത്തിന് നോട്ടീസ് അയപ്പിച്ചിരുന്നു അച്ഛമ്മ. എന്നിട്ടും അച്ഛനെ ഒരിക്കൽ പോലും അമ്മ കുറ്റം പറഞ്ഞിട്ടില്ല. കാലം കഴിയുന്തോറും അമ്മയുടെ ഗാഢ പ്രണയത്തിന്റെ തീവ്രത എനിക്ക് മനസ്സിലായി. ഹരിയേട്ടൻ അമ്മയെ വിഷമിപ്പിക്കാതെ കഴിച്ചോട്ടെ, ഞാൻ കൂടി ആ മനസ്സ് വേദനിപ്പിച്ചാൽ. അമ്മയുടെ സ്ഥിരം പല്ലവിയാണിത്. ഇന്നും ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിലെ വിശിഷ്ട അതിഥിയാണ്. അച്ഛൻ വരുന്നു എന്നറിഞ്ഞാൽ പിന്നെ അമ്മ മഴമേഘം കണ്ട മയിലിനെ പോലെയാണ്. അനുസരണയുള്ള കുട്ടി അടി കൂടുതൽ കൊള്ളുമെന്ന് പറഞ്ഞതുപോലെയാണ് അമ്മ. പാവം, ഇങ്ങനെയും ഒരു ജന്മം. എന്റെ കല്യാണത്തിന് ഇനി 3 ദിവസം മാത്രം. അച്ഛമ്മ ഓഡിറ്റോറിയത്തിൽ പോലും വരില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങണം. അതിന് വിസമ്മതിച്ചുകൊണ്ടാണ് എനിക്ക് പുതിയ പേര് പതിച്ചു കിട്ടിയത്. അഹങ്കാരി. ശുഭം.